ശരവണ സ്റ്റോർസ് ഉടമയായ അരുൾ ശരവന്റെ ഏറ്റവും പുതിയ ചിത്രമായ ദ ലെജൻഡ് എന്ന ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷം ഒരുപാട് ട്രോൾ പെരുമഴകളാണ് വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ചിത്രത്തിലേക്ക് ആദ്യം നയൻതാരയാണ് കരുതിയിരുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. 20 കോടി വരെ ഓഫർ ചെയ്തിട്ടും നയൻതാര ഈ ചിത്രം ചെയ്യാൻ തയ്യാറായില്ല. തുടർന്നാണ് ബോളിവുഡ് നടിയായ ഉർവേശി റോട്ടേലയെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ഉർവശി റൊട്ടേലയ്ക്ക് പുറമെ റായ് ലക്ഷ്മി തുടങ്ങി 4 നായികമാരോളം ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ചിത്രം ഇത്രയും ട്രോൾ ഏറ്റുവാങ്ങാൻ കാരണം അരുൾ ശരവന്റെ നായകവേഷം തന്നെയായിരുന്നു. ചിത്രത്തിന് നല്ലൊരു മെസ്സേജും എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ അഭിനയത്തിന്റെ കാര്യത്തിലാണ് ഭയങ്കര ഫ്ലോപ്പായി പോയത്. നായകൻ അരുൾ ശരവന്റെ ഇമോഷണൽ സീനുകളെല്ലാം കണ്ടു തന്നെ തിയേറ്ററിലെല്ലാം കൂട്ടച്ചിരി ഉയർന്നുവെന്നാണ് വരുന്ന കമന്റുകളെല്ലാം തന്നെ. എന്നാൽ ഈ ഒരു ചിത്രം നയൻതാര ഏറ്റെടുക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് ഒരുപാട് പ്രൊജക്ട് നയൻതാര കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലാണ് നയൻതാര. കൂടാതെ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ ആദ്യ ബോളിവുഡ് ചിത്രമായ ജവാന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജവാൻ എന്ന ചിത്രത്തിൽ ഷാരൂഖിന്റെ നായികയെയാണ് നയൻതാര എത്തുന്നത്. സംവിധായകനായ അറ്റ്ലിയാണ് ബോളിവുഡ് ചിത്രം ജവാൻ സംവിധാനം ചെയ്യുന്നത്. ഏത് ഭാഷയിലാണെങ്കിലും ചെയ്ത ക്യാരക്ടറുകൾക്കെല്ലാം തന്നെ എല്ലാവരുടെ മനസ്സിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു നടി കൂടിയാണ് നയൻതാര എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെ ബോളിവുഡിലും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.